നാലാം പദ്ധതി പാദാർത്ഥ പദ്ധതി കാലത്ത് കെ എലൂക്ക് ആ ഒന്നാം സ്ഥാനം കാലത്ത് കോവളം കോവളം ഇവിടെ ഇടണം അപ്പോൾ ളമ്മാവുള്ളൂ കോവളം ഒരു ഒരു കുത്ത് വരയുടെ മുകളിൽ എഴുതിയാൽ ഒരുവായി അന്തർദേശീയ നറാണ് എന്നിൻ്റെ മുമ്പിൽ ആർഹുക്ക് ആദ്യം എന്നാർ ദ സാവൃത്തം എഴുതിയിട്ട് നമ്മുടെ അയ ആ അയ ഇയ ഒയ അതൊക്കെ നല്ലോണം ഓർമ്മ വേണം അതൊക്കെ എപ്പോഴും വരണതാണ് അന്തർദേശീയ വിനോദ ഈ വലതുവശത്തുള്ള ചന്ദ്രക്കല കാഗമന ആ സ്ഥലത്തൊക്കെ ഈ രേഖകൾ വരുന്നതിന് മുമ്പ് വാ വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ എഴുതിയാൽ മതി അല്ലാണ്ട് വാ രേഖ എഴുതേണ്ട ആവശ്യമില്ല അപ്പോൾ വിനോദ ന വന്നുകൊണ്ട് വിനോദ സഞ്ചാരത്തിന് സാ ചാര സഞ്ചാര വിനോദ സഞ്ചാര സഞ്ചാര കേന്ദ്രം കെ നറ് അതിൻ്റെ അടിയിൽ ഒരു സാവർത്തം സഞ്ചാര കേന്ദ്രം ആക്കി ആ ക മൂന്നാമത്തെ ഭാഗത്തിൽ ആക്കി വികസിപ്പിക്കുന്നതിന് ഇപ്പോൾ നമ്മളിവിടെ ഞാൻ പറഞ്ഞ പോലെ കാഗമന ഇതിനുള്ള മുമ്പ് വാശബ്ദം വന്നാൽ ഈ റൈറ്റ് സെമിസർക്ക് വലതു രൂപത്തിലുള്ള ഇട്ടാൽ മതി അതേപോലെ വാട്ടു വികസിപ്പി ഉന്നതിന് ഫ്രേസാണ് ഉന്നതിന് ഇതൊന്നും മാറ്റൂല ഇതേപോലെ തന്നെ എഴുതണം കേന്ദ്ര ഗവൺമെൻറ് കേന്ദ്ര പിന്നെ വിട്ടുപദം ഗേ അടിയിൽ രണ്ട് ചെറിയ വര കേന്ദ്ര ഗവൺമെൻറ് നേരിട്ട് നർ നേരിട്ട് ഇട്ട് എന്നൊക്കെ വരുമ്പോൾ നടുവിൽ വേണം കൊണ്ട ചിഹ്നം ഇടാൻ കേട്ടോ ഇട്ട് ഇങ്ങനെ നടുവിലായിട്ട് കേൾക്കുമ്പോൾ നടുവിൽ സെക്കൻഡ് പ്ലേസിൽ വേണം രണ്ടാം സ്ഥാനത്ത് വേണം ഗുണന ചിഹ്നം ഇടാം ഒരു പദ്ധതി ഒരു വരയുടെ മുകളിൽ പദ്ധതി പാ ദ ദ ആവിഷ്കരിച്ച് ആ വ പിന്നെ സ ആവിഷ് പിന്നെ കരിച്ച് എന്നുള്ളതിന് വേറെ ആർക്കും നമുക്ക് എഴുതാൻ പറ്റില്ല അപ്പോൾ ഇവിടെ അങ്ങനെ തന്നെ അപ്പോൾ വാവിൻ്റെ കൂടെ സാവൃത്തം കഴിഞ്ഞ് അതിൻ്റെ കാ ആർക്ക് വന്നാൽ ഇങ്ങനെ എഴുതാം ആവിഷ്കരിച്ച് കണ്ടോ വേ വാ എഴുതിയിട്ട് സാവൃത്തം എഴുതി അങ്ങനെ തന്നെ എഴുതിയാൽ മതി വേറെ ആർക്കും എഴുതണ്ട ആവിഷ്കരിച്ച ആവിഷ്കരിച്ച് നടപ്പിൽ നടപ്പിൽ നാഹ്രസ്വം നട പിലാക്കി നടപ്പിൽ പില്ല് ആക്കി കണ്ടോ നടപ്പിൽ ആക്കി കൊണ്ടിരിക്കുകയാണ് ഉകയാണ് ഈ ഊ പോലെ എഴുതണതിനാണ് ഫ്രേസാണ് ഉകയാണ് കൊണ്ട് ഇരി ഇത്ര എഴുതിയാൽ മതി കൊണ്ടിരിക്കുകയാണ് വേറെ ഇതാ പിന്നെയും വന്നു റൈറ്റ് സെമി സർക്കിൾ വലത് ഭാഗത്തുള്ള ചന്ദ്രക്കല കാഗമനറ ഇതാ വേറെ വാ എഴുതിയിട്ടില്ല വേറെ കേന്ദ്രങ്ങൾ രണ്ടിട്ടിട്ടുണ്ട് കേന്നർ ഇത് ബഹുവചനം കേന്ദ്രമല്ല കേന്ദ്രങ്ങളാണ് അതുകൊണ്ടാണ് രണ്ടിട്ടിരിക്കണത് വികസിപ്പിക്കുന്നതിന് ഉന്നതിന് ഉന്നതിന് കുറച്ച് മുമ്പ് വികസിപ്പിക്കുന്നതിന് വന്നു ഇപ്പോഴും വന്നിട്ടുണ്ട് വികസിപ്പിക്കുന്നത് വാ കാ സാവൃത്തം വികസിപ്പിക്കുന്നതിന് പി കേന്ദ്ര ഗവൺമെൻറ്റിൽ നിന്ന് രണ്ട് വര ഇടണം കേന്ദ്ര ഗവൺമെൻറ്റിൽ നിന്ന് ഹ്രസ്വം അപ്പം നിന്നായി പ്രത്യേക പി ആർ ഹുക്ക് ക പ്രത്യേക സഹായം സാവൃത്തത്തിൻ്റെ സാശബ്ദവും ഹാവൃത്തത്തിൻ്റെ ചെറിയ സാവൃത്തവും
അപ്പം സാവൃത്തത്തിൻ്റെ ചെറിയ വൃത്തം, ഹാവൃത്തത്തിൻ്റെ ചെറിയ വൃത്തം, അങ്ങനെ രണ്ടും കൂടി ഇവിടെ വലിയ വൃത്തമായിട്ടുണ്ട്. അങ്ങനെയാണ്. അല്ലാണ്ട് ഇത് സസർക്കിളല്ല. സഹായം യം, ഇത് യ. സഹായം ഒന്നും ഓ ഇന്നും മൂന്നാം സ്ഥാനത്ത്. ഇപ്പോൾ ഈ പോ, രണ്ട് പി ഉണ്ട് ഇവിടെ. ഇപ്പോൾ ലഭിച്ചിട്ടില്ല. ലഭി ല ബാച്ച ല ഒന്നാം സ്ഥാനത്ത് ലഭിച്ചിട്ടില്ല. ഇപ്പം നമ്മൾ ഞാൻ എല്ലാ വിവരങ്ങളും എങ്ങനെയാണ് ഔട്ട്ലൈൻ എഴുതേണ്ടതെന്നൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് മലയാളത്തിലേക്ക് പോവാം. മലയാളം എങ്ങനെയായിരിക്കണമെന്ന് ഇതൊക്കെ ഒരു നോട്ട്ബുക്കിൽ ഞങ്ങൾ എഴുതി വയ്ക്കണം. നാലാം ഇതൊക്കെ പരീക്ഷയ്ക്ക് വരൂ കേട്ടോ. ഈ ഭാഗങ്ങൾ ലോവർ കെ ജി ടി ലോവർ പരീക്ഷയ്ക്ക് തീർച്ചയായിട്ടും ഈ ഭാഗങ്ങളിൽ രണ്ട് ചാപ്റ്റർ വരും. അതുകൊണ്ട് ഇതൊന്നും പഠിക്കാണ്ടിരിക്കാൻ പറ്റില്ല, എല്ലാം പഠിച്ചേ തീരൂ. നാലാം പദ്ധതി കാലത്ത് കോവളം ഒരു അന്തർദേശീയ വിനോദ സഞ്ചാര കേന്ദ്രമാക്കി വികസിപ്പിക്കുന്നതിന് കേന്ദ്ര ഗവൺമെൻറ് നേരിട്ട് ഒരു പദ്ധതി ആവിഷ്കരിച്ച് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ് ഉകയാണ്. ഇതൊക്കെ കേൾക്കുമ്പോൾ തന്നെ ഫ്രേസാണെന്ന് മനസ്സിലാക്കണം. അതാണ് ഞാൻ കുറച്ച് ഫോഴ്സ് ചെയ്ത് പറയണത്. വേറെ കേന്ദ്രങ്ങൾ വികസിപ്പിക്കുന്നതിന് കേന്ദ്ര ഗവൺമെൻറ്റിൽ നിന്ന് പ്രത്യേക സഹായമൊന്നും ഇപ്പോൾ ലഭിച്ചിട്ടില്ല. അപ്പം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും തോന്നുന്നു. ഇത് ഓരോ വാക്കുകളും അഞ്ചാറ് പ്രാവശ്യം എഴുതണം. അത് കഴിഞ്ഞ് ഞാൻ ഈ വായിച്ചത് നിങ്ങൾ വായിക്കണം ചെയ്തിട്ട് നിങ്ങൾ മലയാളം ഷോർട്ട് ഹാൻഡിൽ എഴുതണം. എഴുതിക്കഴിഞ്ഞ് അത് തിരിച്ച് നിങ്ങൾ വായിക്കണം. അവിടെയാണ് വായിക്കുമ്പോഴേ നമുക്ക് നമ്മളെവിടെയൊക്കെയാ തെറ്റ് ചെയ്തിട്ടുണ്ടാവുക എന്ന് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അത് കഴിഞ്ഞിട്ട് അത് മലയാളത്തിൽ എഴുതുകയും വേണം. എന്നാലേ നമ്മൾ ആ സർക്കിൾ മുഴുവനാവുള്ളൂ. എന്നാലേ പരീക്ഷയ്ക്ക് നമുക്ക് വിചാരിച്ച പോലെ പഠിച്ചാൽ മാത്രം പോരാ, എഴുതാനും സാധിക്കണമല്ലോ. എന്നാലേ നമുക്ക് പറ്റുള്ളൂ. പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് ഷെയർ. കൂട്ടുകാരുണ്ടെങ്കിൽ അവർക്കൊക്കെ ഇന്ന് ഷെയർ ചെയ്തെങ്കിൽ കൊള്ളാം. എനിക്ക് നിങ്ങളെല്ലാവരും കുറേ 28,000 വ്യൂവേഴ്സൊക്കെ കിട്ടി വളരെ സന്തോഷം. നിങ്ങളുടെയൊക്കെ സഹായം കാരണമാണ്. ഇനി അത് തുടർന്ന് കൊണ്ടുപോകണം. ഷെയർ ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാ ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം.